നമുക്കൊരു വേദഭാഗം വായിക്കാം. രണ്ട് തിമോത്തിയോസ് 4:7-8 വാക്യങ്ങൾ. രണ്ട് തിമോത്തിയോസ് 4:7-8 വാക്യങ്ങൾ. I have fought a good fight. I have finished my course. I have kept the faith. Henceforth, there is laid up for me a crown of righteousness, which the Lord, the righteous judge, shall give me at that day, and not to me only, but unto all of them who love his appearing. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അമ്മച്ചയെക്കുറിച്ച് 100% ആക്യുറേറ്റായിട്ടുള്ള രണ്ട് വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവരുടെയും കണ്ടീഷൻ ഇതുതന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കുമോ? നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കലി നടക്കത്തില്ല. അതിന് ട്രെയിനിങ് എടുക്കണം, അതിന് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഓട്ടം തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെത്താനേ ഉള്ള കാര്യമല്ല, പ്രിപ്പറേഷൻ വേണം. വിശ്വാസം കാത്തു തന്നെത്താനെ നടക്കുന്ന കാര്യമല്ല, അതിന് പ്രിപ്പറേഷൻ വേണം. സോ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പൊരുതുവാനും ഓട്ടം തികയ്ക്കാനും വിശ്വാസം കാത്തു സൂക്ഷിക്കാനും തിരുവെഴുത്ത് നമ്മളോട് പറഞ്ഞു തരുന്ന മർമ്മം എന്ത്? തിരുവെഴുത്ത് വ്യക്തമായിട്ട് അതിൻ്റെ മർമ്മം പറയുന്നുണ്ട്. അത് ഓർപ്പിക്കുന്നതിന് മുൻപേ ഞാനൊരു കാര്യം നിങ്ങളോട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരോടും ചോദിക്കട്ടെ. നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നതിലെ 1% ആളുകൾ അവരുടെ മിഡിൽ ഏജ് കഴിഞ്ഞവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മളിൽ എത്ര വ്യക്തികൾക്ക്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മളിൽ എത്ര വ്യക്തികൾക്ക് പറയാൻ സാധിക്കും ഞാനൊരു നല്ല പോർ പൊരുതു, ഓട്ടം തികയ്ക്കാനുള്ള സമയം അടുത്തു വന്നിരിക്കുന്നു? അത് സാധിക്കുന്നില്ലെങ്കിൽ ദൈവം, ദൈവവചനം ഈ വിഷയത്തെക്കുറിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ഞാൻ സാധാരണ കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പലപ്പോഴും. ഒരു 50 കഴിഞ്ഞ് എങ്ങനെയുണ്ട് അമ്മച്ചി, എങ്ങനെയുണ്ട് ബ്രദറെ, ഓ മടുത്തു, ഇനി എങ്ങനെങ്കിലും പോയാൽ മതിയായിരുന്നു. 50 കഴിയുമ്പോൾ തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻ്റാണ് അത്. ഓരോ 10 കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇടയ്ക്ക് 88 ഒരാളിനോട് ഞാൻ പറഞ്ഞു, ഇനി ഒരു 10 കൂടി ഇവിടെ കാണുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച് ശപിക്കുവാന്ന്. അവിടെ നമുക്ക് മനസ്സിലാകാതെ പോയ 1-2 വിഷയങ്ങളുണ്ട്, അത് ഞാൻ ഓർപ്പിക്കട്ടെ. തിരുവെഴുത്ത് ആദ്യാന്തം ഓർപ്പിക്കുന്നത് ദൈവം തൻ്റെ മക്കൾക്ക് ചില ഗിഫ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഗിഫ്റ്റാണ് ആയുസ്, പുതിയ നിയമം. അപ്പൊ അതിനെക്കുറിച്ചും അടുത്തൊന്നും അത് ശാപമാണെന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ലൈഫ് എന്ത് എന്നുള്ളത് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. പുതിയ നിയമകാലത്ത് ദൈവവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് ദൈവം രക്ഷ എന്നുള്ള ഗിഫ്റ്റ് നമുക്ക് തന്നു കഴിഞ്ഞ് തൻ്റെ സീമയ്ക്കതീതമായ ഭണ്ഡാരത്തിൽ നിന്ന്, ഖജനാവിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു നിക്ഷേപം നടത്തുന്നുണ്ട്. വലിയൊരു നിധിയാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മിനിസ്ട്രിയുടെ സമയത്ത് ഇതിനെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞായിരുന്നു. അതിൽ ഉപയോഗിച്ച ഒരു വാക്കാണ് ടാലന്റ്. അതുപോലെ തന്നെ വെള്ളിയുടെ ഒരു വലിയ കട്ടി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ്
ക്ഷമിക്കണം, ഫ്ലൂ ഒന്നും സാധാരണ ചോദിച്ചിട്ടല്ല വരുന്നത്. അങ്ങനെ കർത്താവ് പറഞ്ഞ എല്ലാ സ്റ്റോറീസിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാസന്മാർക്ക് എല്ലാവർക്കും യജമാനൻ എന്തെങ്കിലും കൊടുത്തിരുന്നു. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മളിൽ പലര് 50 കഴിയുമ്പോഴത്തേക്ക് മടുത്തെന്ന് പറയുന്നത്, 60 കഴിയുമ്പോഴത്തേക്ക് ശാപം എന്ന് പറയുന്നത്, 70 കഴിയുമ്പോഴത്തേക്ക് അതിനേക്കാൾ ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രക്ഷ എന്ന ദാനം ദൈവം നമുക്ക് നൽകിയ അതേ സമയത്ത് കർത്താവിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നിക്ഷേപം ചെയ്തിട്ടുണ്ട്. ആ നിക്ഷേപം യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കാലയളവ് ദൈവം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ കംപ്ലീറ്റ് പീരീഡ്, ആ നിക്ഷേപം യൂസ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദർ ജോൺസൺ, എനിക്ക് കർത്താവ് നിക്ഷേപമൊന്നുമല്ല തന്നത്, എനിക്ക് രോഗമാണ് തന്ന്. യെസ്, അതാണ് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നിക്ഷേപം. നിങ്ങൾ മറന്നുപോകുന്നു. മോശയോട് കർത്താവ് എന്താ പറഞ്ഞത്? ആരാണ് നാവിനെ സൃഷ്ടിക്കുന്നത്? സോ മോശയെ വിക്കനായിട്ട് ദൈവം ഉണ്ടാക്കിയെങ്കിൽ മോശയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിക്ഷേപം അതാണ്. അത് എന്തുകൊണ്ട് ചെയ്തു അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവം ചെയ്തെന്നുള്ളത് ദൈവം തന്നെ വ്യക്തമായിട്ട് പറയുന്നു. നമ്മളിൽ പലർക്ക് അമ്മച്ചിയെ പോലെ കോൺഫിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ അമ്മച്ചിയുടെ മക്കളെ പോലെ കോൺഫിഡൻസ് ആയിട്ട്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നെന്ന് പറയാൻ സാധിക്കാത്തതിന്റെ മൂല കാരണം, നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞ് നമ്മളെ കർത്താവ് എന്തിനിവിടെ വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ രക്ഷയുടെ അനുഭവം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്തെല്ലാം അനുവദിക്കുന്നു. മാനുഷ്യ കണ്ണുകൾ നോക്കുമ്പോൾ വളരെ വിഷമമുള്ള കാര്യങ്ങളായിരിക്കും, ബട്ട് അതൊരു നിക്ഷേപമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ ഇതിൻ്റെ പല എക്സാമ്പിൾസ് കാണാറുണ്ട്. ഇയോബ് മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ക്രൈസിസിൽ കൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. വൈ? സ്വർണം റിഫൈൻ ചെയ്യുന്നത് പോലെ കർത്താവ് ഇയോബിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടി ആ അനുഭവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ ഒരു നിക്ഷേപമായിരുന്നു. എസ്തേർ, ഫാദർ ഇല്ല, മദർ ഇല്ല, ഒരു കസനാണ് വളർത്തിയത്. മരിച്ചാൽ മരിക്കട്ടെ എന്ന് തന്നെ അവൾ പറഞ്ഞു. ബിക്കോസ് ഷീ അണ്ടർസ്റ്റുഡ് അവളെ ദൈവം എന്തിന് ആ സ്ഥലത്ത് കൊണ്ടുവന്നു. ദാനിയേൽ ഫ്രണ്ട്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പ്രതിമ ഞങ്ങൾ നമസ്കരിക്കത്തില്ല, ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ പര്യാപ്തമാണ്, എന്നാൽ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. വൈ? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ ഗിഫ്റ്റ്സും, അത് ദൈവം നമ്മളെ തൻ്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നിക്ഷേപമാണെന്നുള്ളത് നമ്മൾ എത്ര വ്യക്തികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ആരെങ്കിലും, ഓ എത്ര വയസ്സായി അമ്മച്ചി അപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ, മോനെ 60 കഴിഞ്ഞു, 65 കഴിഞ്ഞു, ജീവിതം മടുത്തു, ദൈവദൂഷണമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ദൈവം ആയിസ് തൻ്റെ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ മടുത്തെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പർപ്പസ് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നല്ല പോർ പൊരുതു എന്ന് പറയാൻ സാധിക്കത്തില്ല. ഓട്ടം ഒരു കണ്ടീഷനിലും തികയ്ക്കത്തില്ല, ഓ അതിൻ്റെ എൻഡിലെത്തും എന്നാൽ ഓട്ടം തികച്ചെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇന്ന് ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മച്ചയെ കുറിച്ച് നമ്മൾ ഇത്രയും നല്ല കാര്യങ്ങൾ കേട്ടു. ഷി വാസ് എ ബ്രേവ് വുമൻ. എന്നാൽ ആ ടെസ്റ്റിമണിയിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു? എന്തുകൊണ്ടാണ് അമ്മച്ചിയുടെ ലൈഫിൽ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? ബിക്കോസ് അമ്മച്ചി ദൈവം തന്നിൽ ചെയ്തിരുന്ന നിക്ഷേപത്തെ മനസ്സിലാക്കി അത് യൂസ് ചെയ്തു. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
നമ്മളിൽ എത്ര പേര് അത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇവിടെ അധികം കുട്ടികളില്ലെങ്കിലും വളരെ യങ്ങായിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ആളുകളെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലും കർത്താവ് നിക്ഷേപം ചെയ്തിട്ടുണ്ട്. ഹൗ മെനി ഓഫ് അസ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്? അതാണ് ഇന്ന് വൈകിട്ട് ഇന്ന് ഈ ഉച്ച സമയത്ത് നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ മെസ്സേജ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവത്തിൻ്റെ ഒരു പർപ്പസുണ്ട്. ആ പർപ്പസിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ ലൈഫിൽ ഒരു നിക്ഷേപം ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പർപ്പസ് ഒരു കണ്ടീഷനിലും ഫുൾഫിൽ ആകാതില്ല. അതുകൊണ്ടാണ് നമുക്ക് ഫ്രസ്ട്രേഷൻ, അതുകൊണ്ടാണ് ഈ ജീവിതം ഒരു ശാപമാണെന്ന് നമുക്ക് തോന്നുന്നത്. അത് മനസ്സിലാക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ അധികം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ക്ലിയർ ആണെന്നല്ലോ. എന്നാൽ ഈ ഓഡിയൻസിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകളുണ്ട്, അവരോടുകൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. രക്ഷ എന്നുള്ള സന്ദേശം, ഈ രക്ഷ എന്താണ് അല്ലെ, രക്ഷ എന്ന് പറഞ്ഞാൽ എന്ത് എന്നറിയാൻ വയ്യാത്ത ഒരു ചെറിയ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ രക്ഷ എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടും ആ രക്ഷയിൽ നിന്ന് വളരെ കെയർഫുള്ളി അകന്നു നിൽക്കുന്ന ഈ രണ്ടുപേരെ ഒന്നിച്ചെടുത്തിട്ട് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളധികം താമസിക്കാതെ നിത്യതയിൽ പ്രവേശിക്കും. ലോകത്തിലെ മഹാന്മാര് അവർ ലോകം വിജയിക്കാൻ ഇറങ്ങി. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം, കിങ് എംപറർ അശോക ലോകം വിജയിച്ചു. എന്ത് കിട്ടി? മറ്റു മനുഷ്യർ മരിക്കുന്നത് പോലെ തന്നെ ആ ആയിസായപ്പം മരിച്ചു. അതുകൊണ്ട് രക്ഷയുടെ അനുഭവമില്ലാത്ത ഈ ദൈവ സന്ദേശം കേൾക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എനിക്കൊരു റിക്വസ്റ്റ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ് ഈ കാര്യം ഇത് പറയുന്നത്. ആ ഭാവി അത് സെക്യൂറാണ്, അത് സേഫ് ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ എന്താ ഈ പറയുന്നത്, ഭാവി സെക്യൂറോ? നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? യെ, അവിടാണ് വ്യത്യാസം. തിരുവെഴുത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ എവിടെ പോകുമെന്നുള്ളത് നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ ഉറപ്പാക്കാൻ സാധിക്കും. നാല് കാര്യങ്ങളിൽ കൂടെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും പാപികളാണ്. രണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. മൂന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നിത്യജീവൻ ദൈവം നൽകിയിട്ടുണ്ട്. നാല്, ഈ ഗിഫ്റ്റ് ഇന്നെല്ലാവർക്കും ഓപ്പണാണ്. ഈ ദൈവവചന ശ്രവിക്കുന്നതിലെ ആരെങ്കിലും ഈ രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ റിക്വസ്റ്റ്, ബ്രദർ സിസ്റ്റർ, എത്ര വർഷം ഇനി ഇവിടെ ഉണ്ട്? ഇറ്റ്സ് നത്തിങ് ഇറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അന്ത്യമില്ല. ആൻഡ് ഹോൾ ഇറ്റേണിറ്റി ദൈവമില്ലാത്ത ആ അഗ്നി നരകത്തിൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഘോഷത്വമാണ്. ഇന്നലെ വൈകിട്ട് അമ്മച്ചി ഇന്നലെ വൈകിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഈ ഇരുമ്പും സ്റ്റീലും ഉരുക്കുന്ന ഫർണേസ് കണ്ട അനുഭവം പറഞ്ഞു. ആ ബ്രദർ പറഞ്ഞത്, അങ്കിളെ അത് കണ്ടു കഴിഞ്ഞ് പേടിച്ചുപോയി. എന്നാൽ അത് കണ്ടു കഴിഞ്ഞപ്പം നരകത്തെക്കുറിച്ചുള്ള ഭയം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുണ്ടായി. കാരണം മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ബ്ലാസ്റ്റ് ഫർണേസിൽ 1000 or 1500 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരിക്കും. സൃഷ്ടാവ് പണിഷ്മെൻറ്റിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന നരകം അതെന്തായിരിക്കും? ഡോണ്ട് പ്ലേ, നിങ്ങളുടെ ഭാവിയുമായിട്ട് കളിക്കരുത്. ഈ ജീവിതം പെട്ടെന്ന് അങ്ങ് കടന്നുപോകും. നേപ്പോളിയനും കടന്നുപോയി, അശോകായും കടന്നുപോയി, ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച എല്ലാവരും കടന്നുപോയി. Nobody is going to stay. എന്നാൽ ഒരു കാര്യം, ഇന്ന് കർത്താവ് രക്ഷിതാവായിട്ട് ഈ രക്ഷ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഓഫർ ചെയ്യുന്നു.
നാളെ ഇതേ കർത്താവിൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ പേര് വായിക്കും. ഇന്നയാള് ജീവപുസ്തകത്തിൽ പേരില്ല. അന്ന് കർത്താവ് ഒരു രക്ഷിതാവായിട്ടല്ല, ഒരു ജഡ്ജിയായിട്ടാണ്. അന്ന് ദർ ഇസ് നോ അതർ ചോയ്സ്. ഞാൻ വർഷങ്ങൾ അധ്യാപകനായിട്ടിരുന്നതാ, പലപ്പോഴും കണ്ടേ ഒരു കാര്യം, എന്നും അതോർക്കുമ്പം വിഷമം തോന്നും. പല കുട്ടികളോട് അവരുടെ പേരൻസ് വന്ന് പറയും, സാറേ ഒന്ന് കൗൺസിൽ ചെയ്യണം, അപ്പം മോനെ പഠിക്കണം. അവരുടെ സ്റ്റാൻഡേർഡ് ആൻസറാ, സാറിന് എന്നാ, സാറിന് തോന്നുന്നു ഞാൻ വിഡ്ഢിയാന്ന്, എനിക്കറിയത്തില്ലേ പഠിക്കണം എന്നുള്ളത്. അങ്ങനെ മറുപടി പറയുന്ന കുട്ടികളെ കുറിച്ച് ഷുവറാണ് അവർ പഠിക്കത്തില്ലെന്നുള്ളത്. എത്രയോ കുട്ടികൾ റിസൾട്ട് വന്നു കഴിഞ്ഞ് കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, സാർ ഇനിയും ഇനിയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലേ. നോ, മനുഷ്യനുണ്ടാക്കിയ നിയമത്തിനനുസരിച്ച് പോലും ഇനിയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ശാശ്വതമായ ആ റൂൾ, നോബഡി ക്യാൻ ചേഞ്ച് ഇറ്റ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൽ ആരെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഉറപ്പാക്കണം. നിങ്ങൾ പറയും, ബ്രദർ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. നോ പ്രോബ്ലം. ഈ ലൈനിലിരിക്കുന്ന ആളുകൾ ഇതെല്ലാം, ഇതിൽ ഒത്തിരി നിങ്ങളുടെ നാട്ടുകാരാണ്. ഇന്ന് ഫ്യൂണറൽ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് ഇവരിൽ ആരെയെങ്കിലും വന്ന് കണ്ടാൽ മതി. ഈവൻ ജോർജ് കുട്ടി ഫ്യൂണറൽ കഴിഞ്ഞ് ഗോ ആൻഡ് ആസ്ക് ഹിം, എക്സ്പ്ലെയിൻ ചെയ്തു തരും. ക്ലോസിംഗിൽ ഞാൻ അതുകൊണ്ട് രണ്ട് കാര്യമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങളാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ആയുസിനെ കുറിച്ച് പെരുപെടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ പർപ്പസ് എന്ത്, എൻ്റെ ലൈഫിനെ കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന പർപ്പസ് എന്താ എന്ന് ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നിക്ഷേപങ്ങളെ ഞാൻ മനസ്സിലാക്കാതെ പോയി, അതുകൊണ്ടാണ് ഞാൻ പെരുപെറുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പെരുപെറുക്കുന്നത്. പ്ലീസ് ഇന്ന് ദിസ് ടൈം എക്സാമിൻ യുവർ ലൈഫ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് ഒരു പുതിയ തീരുമാനത്തോടെ മാത്രം ഈ കോമ്പൗണ്ട് വിടാവൂ. രണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലാത്ത ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഭാവിയുമായിട്ട് കളിക്കരുത്. ഇറ്റേണിറ്റി, നിത്യത നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ആരോടെങ്കിലും സംസാരിച്ച് ഈ രക്ഷ എന്തെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി രക്ഷ ഉറപ്പുവരുത്തിയിട്ടേ പോകാവൂ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു.